വി കെ എക്സാം ഡേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് പ്രകാരമുള്ള ക്ലാസുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ ഇവയൊക്കെയാണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജവും ഊർജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും ഇനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ ചാപ്റ്ററായ ഹൈഡ്രജനും ഓക്സിജനുമാണ് നാലാമത്തെ ചാപ്റ്ററായ ഹൈഡ്രജനും ഓക്സിജനുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് കൂടാതെ മറ്റ് പി എസ് സി പരീക്ഷകൾക്കും ഉപയോഗിക്കുവാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയതിനാൽ മാക്സിമം പോയിന്റ്സ് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് തുടങ്ങാം നമുക്ക് ആദ്യം ഹൈഡ്രജനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ ഒന്നാണ് ഹൈഡ്രജന്റെ മാസ് നമ്പറും ഒന്നാണ് അപ്പോൾ ആറ്റോമിക നമ്പറും മാസ് നമ്പറും ഒന്നായ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനാണ് അതുപോലെ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ് ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ അതുപോലെ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ് ഇനി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഹെൻറി കാവൻഡിഷ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് അപ്പൊ ഹൈഡ്രജൻ കണ്ടുപിടിച്ച വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് കത്തുന്ന വായു എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് കത്തുന്ന വായു ഇൻഫ്ലെയിമബിൾ എയർ എന്നാണ് ഹെൻറി കാവൻഡിഷ് ഇതിനെ ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത് ജലം ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഹൈഡ്രോജീൻസ് എന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത് അപ്പൊ ജലമുണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഒരു പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത് അപ്പോൾ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജലമുണ്ടാക്കുന്നത് അർത്ഥം വരുന്ന മൂലകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി ആണെങ്കിലും ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയാണ് ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയെ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ് പി എസ് സിയുടെ പ്രീവിയസ് ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ചോദിച്ചാലും അത് ഹൈഡ്രജനാണ് ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ചോദിച്ചാൽ അതും ഹൈഡ്രജനാണ് സ്വയം കത്തുന്ന മൂലകം ചോദിച്ചാൽ അതും ഹൈഡ്രജനാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകവും ഹൈഡ്രജനാണ് ഇപ്പോൾ ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ലാവോസിയെ എന്നാൽ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ സ്വയം കത്തുന്ന മൂലകം ഹൈഡ്രജൻ സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകവും ഹൈഡ്രജനാണ് അടുത്ത പോയിന്റ് കലോറിക മൂല്യം കൂടിയ ഇന്ധനം ഇപ്പൊ നമുക്ക് ആദ്യം കലോറിക മൂല്യം എന്താണെന്ന് നോക്കാം ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജമാണ് ആ ഇന്ധനത്തിന്റെ കലോറിക മൂല്യം ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാക്കുന്ന താപോർജമാണ് ആ ഇന്ധനത്തിന്റെ കലോറിക മൂല്യം ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് കലോറിഫിക് വാല്യൂ എന്നാണ് അപ്പോൾ കലോറിക മൂല്യം അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് അടുത്തത് ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ഹൈഡ്രജൻ അടുത്ത പോയിന്റ് വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഇതും പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത് അപ്പൊ നമുക്ക് ഓർത്തു വെക്കേണ്ടത് വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം എല്ലാ ആസിഡുകളിലെയും പൊതുഘടകം അടുത്ത ആണ് എല്ലാ ആസിഡുകളിലെയും പൊതുഘടകമാണ് ഹൈഡ്രജൻ പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിന്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ അതുപോലെ ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹമൂലകമാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ ലാമ്പുകൾ പുറപ്പെടുവിക്കുന്ന നിറം ചോദിച്ചാൽ നീലയാണ് അതായത് ഹൈഡ്രജന്റെ ജ്വാല നീല കളറിലാണ് കാണപ്പെടുക ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ ചോദിച്ചു കഴിഞ്ഞാൽ ബോഷ് പ്രക്രിയയാണ് ഹൈഡ്രജൻ വാണിജ്യപരമായി നിർമ്മിക്കുന്ന പ്രക്രിയ ബോഷ് പ്രക്രിയ റോക്കറ്റുകൾ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ലിക്വിഡ് ഹൈഡ്രജൻ റോക്കറ്റുകൾ ഉപയോഗിക്കുന്ന ഇന്ധനം ലിക്വിഡ് ഹൈഡ്രജൻ ഹൈഡ്രജൻ ദ്രാവകമായി മാറുന്ന താപനില മൈനസ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ മൈനസ് നാനൂറ്റി ഇരുപത്തി മൂന്ന് ഡിഗ്രി ഫാരഡിലാണ് ഹൈഡ്രജൻ ഘരമായി മാറുന്ന താപനില മൈനസ് ഡിഗ്രി സെൽഷ്യസ് അഥവാ മൈനസ് നാനൂറ്റി മുപ്പത്തിനാല് ഡിഗ്രി ഫാരഡാണ് സാധാരണ ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യുട്ടീരിയം അടങ്ങിയ ജലമാണ് ഘനജലം ഡി ടു ഒ എന്ന് പറയും സാധാരണ ജലം എന്ന് പറഞ്ഞാൽ എച്ച് ടു ഒ ആണല്ലോ അപ്പോൾ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലമാണ് ഘനജലം ഡി ടു ഒ എന്ന് പറയുന്നത് ഹൈഡ്രജൻ അടങ്ങിയ സംയുക്തങ്ങൾ ആസിഡുകൾ ഹൈഡ്രോക്സൈഡുകൾ ഹൈഡ്രോ കാർബണുകൾ കാർബോഹൈഡ്രേറ്റുകൾ മറ്റു ജൈവവസ്തുക്കൾ ഹൈഡ്രജൻ അടങ്ങിയ സംയുക്തങ്ങളാണ് അവിടെയൊക്കെ ആസിഡുകൾ ഹൈഡ്രോക്സൈഡുകൾ ഹൈഡ്രോ കാർബണുകൾ കാർബോഹൈഡ്രേറ്റുകൾ മറ്റ് ജൈവവസ്തുക്കൾ ഇങ്ങനെയുള്ള മൂന്ന് ഓർത്തു വെക്കുക പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജനാണ് പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഹൈഡ്രജൻ ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ചോദിച്ചു കഴിഞ്ഞാൽ അതും ഹൈഡ്രജനാണ് സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകം ചോദിച്ചാൽ അതും ഹൈഡ്രജനാണ് പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വാതകം ഹൈഡ്രജൻ ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഹൈഡ്രജൻ സിങ്കും സൾഫീരിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കും പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകം ചോദിച്ചാലും ഹൈഡ്രജനാണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം എന്നിവ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം സാധാരണ ഹൈഡ്രജൻ എന്ന് പറയുന്നത് പ്രോട്ടീയമാണ് വൺ എച്ച് വൺ എന്നാണ് പറയുക സാധാരണ ഹൈഡ്രജൻ പ്രോട്ടിയം വൺ എച്ച് വൺ സുലഭമായി കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ് ഡ്യൂട്ടീരിയവും ട്രിഷ്യവും ഡ്യൂട്ടീരിയ ഡ്യുട്ടീരിയം എന്ന് പറയുമ്പോൾ വൺ എച്ച് ടു ആണ് ട്രിഷ്യം വൺ എച്ച് ത്രീയാണ് ഹൈഡ്രജൻ്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ചോദിക്കുകയാണെങ്കിൽ അത് ട്രിഷ്യമാണ് ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഐസോട്ടോപ്പാണ് ട്രിഷ്യം ട്രിഷ്യത്തിൻ്റെ അർദ്ധ ഐസ് ഏകദേശം പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് വർഷങ്ങളാണ് ഇത് ഏകദേശ കണക്കാണ് ട്രിഷ്യം ന്യൂക്ലിയസുകൾ ന്യൂക്ലിയസിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം ട്രിഷ്യം ന്യൂക്ലിയസിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം രണ്ടാണ് പ്രോട്ടിയം ഐസോട്ടോപ്പില് ന്യൂട്രോണുകൾ ഇല്ല ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം രണ്ട് ന്യൂട്രോണുകളുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം ഇനി സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ഓക്സൈഡ് ആണ് സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ട്രിഷ്യം ഓക്സൈഡ് അടുത്ത പോയിന്റ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ് ആണ് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ് ഹൈഡ്രജന്റെ രൂപാന്തരങ്ങളാണ് പാരാ ഹൈഡ്രജൻ എന്നിവ ഹൈഡ്രജന്റെ രൂപാന്തരങ്ങളാണ് പാരാ പാരഹൈഡ്രജൻ രൂപാന്തരങ്ങൾ എന്ന് പറഞ്ഞാൽ അലോട്രോപ്സ് ആണ് ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ഭൗതിക അവസ്ഥകളാണ് അലോട്രോപ്സ് അല്ലെങ്കിൽ രൂപാന്തരങ്ങൾ ഇനി ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ഹെയ്സൻബർഗ് എന്ന സയന്റിസ്റ്റ് ആണ് ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ഹെയ്സൻബർഗ് എന്ന സയന്റിസ്റ്റ് ആണ് തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ബ്ലീച്ചിങ് ഏജന്റ് ആയി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് അപ്പൊ രണ്ട് പോയിന്റുകൾ വെക്കണം തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയുള്ള ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ് ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പെറോക്സൈഡ് ഇനി നമുക്ക് ഹൈഡ്രജന്റെ ചില ഉപയോഗങ്ങൾ നോക്കാം ഒന്നാമത്തത് അമോണിയ മെത്തനോൾ എന്നിവയുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു രണ്ടാമത്തത് അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നു മൂന്നാമത്തത് ഇന്ധനമായി ഉപയോഗിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രജന് ഉയർന്ന കലോറിക മൂല്യമുണ്ട് അതുപോലെ അന്തരീക്ഷ മലിനീകരണം ഇല്ല ഇതൊക്കെ ഇന്ധനമെന്ന നിലയിൽ ഹൈഡ്രജന്റെ മേന്മകളാണ് എന്നാലും ഹൈഡ്രജനെ ഒരു ഗാർഹിക ഇന്ധനമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം സ്ഫോടന സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഹൈഡ്രജനെ എന്തുകൊണ്ടാണ് ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കും ഇരിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ അതിന് സ്ഫോടന സാധ്യത കൂടുതലായതിനാലാണ് ഹൈഡ്രജനെ നമ്മൾ ഉപയോഗിക്കാത്തത് ഇനി നമുക്ക് ഓക്സിജനെ കുറിച്ച് പഠിക്കാം ഓക്സിജന്റെ ആറ്റോമിക നമ്പർ എട്ട് ഓക്സിജൻ പതിനാറാം ഗ്രൂപ്പിലെ എലിമെന്റ് ആണ് ഓക്സിജന്റെ ആറ്റോമിക നമ്പർ എട്ട് പതിനാറാം ഗ്രൂപ്പിലെ എലിമെന്റ് ആണ് ഓക്സിജൻ ഓക്സിജൻക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം പി എസ് സി പല പ്രാവശ്യങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് അതുപോലെ അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ചോദിക്കുകയാണെങ്കിൽ അതും ഓക്സിജനാണ് അന്തരീക്ഷത്തിൽ കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഓക്സിജൻ ആസിഡ് ഉണ്ടാകുന്നത് എന്ന വരുന്ന മൂലകം അപ്പോൾ ആസിഡ് ഉണ്ടാകുന്നത് എന്ന അർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ജോസഫ് ി എന്ന ശാസ്ത്രജ്ഞനാണ് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് അപ്പോ ജോസഫ് പ്രസ്റ്റീലിയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത് എന്നാൽ ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയ ആണ് അപ്പോ ജോസഫ് പ്രസ്റ്റീലി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ഓക്സിജൻ കണ്ടുപിടിച്ചു ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയ ണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഓക്സിജൻസ് എന്ന വാക്കിൽ നിന്നാണ് ഓക്സിജൻ എന്ന പേര് സ്വീകരിച്ചത് ആസിഡ് ഉണ്ടാക്കുന്നത് എന്നതാണ് അതിൻ്റെ മീനിങ് ഇനി ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജനാണ് ജീവവായു എന്ന് അറിയപ്പെടുന്നത് ഓക്സിജനാണ് ഇതും പ്രീവിയസ് ക്വസ്റ്റിനാണ് ജീവവായു എന്ന് അറിയപ്പെടുന്നത് ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിട്ടുള്ള മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്ന മൂലകം ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്ന മൂലകം ഓക്സിജൻ ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനില മൈനസ് നൂറ്റി എൺപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ മൈനസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഫാരഡിലാണ് ഓക്സിജൻ ഘരമായി മാറുന്ന താപനില മൈനസ് ഇരുന്നൂറ്റി പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ മൈനസ് മുന്നൂറ്റി അറുപത്തിരണ്ട് ഡിഗ്രി മുന്നൂറ്റി അറുപത്തിരണ്ട് ഡിഗ്രി ഫാരഡ് ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ അംശിക സേധനമാണ് ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയാണ് അംശിക സേതനം ഇനി ഡ്യൂട്ടീരിയം ഓക്സിജനുമായി പ്രവർത്തിച്ചിണ്ടാവുന്ന സംയുക്തമാണ് ഘനജലം ഡി ടു ഒ ഡ്യുട്ടീരിയം ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന സംയുക്തമാണ് ഘനജലം ന്യൂക്ലിയർ റിയാക്ടറിലാണ് ഘനജലം ഉപയോഗിക്കുന്നത് ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസമാണ് ജ്വലനം ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസമാണ് ജ്വലനം ഓക്സിജന്റെ കുറച്ച് ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തത് ഉപയോഗിക്കുന്നു അടുത്തത് റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി ഉപയോഗിക്കുന്നു കൃത്രിമ ഉപയോഗിക്കുന്നു ജൈവ വിഘടനത്തിന് ഉപയോഗിക്കുന്നു രാസപ്രവർത്തനങ്ങളിൽ ഓക്സികാരിയായി ഉപയോഗിക്കുന്നു ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നു ഭൂമിയിൽ ഓക്സിജന്റെ സാന്നിധ്യം കാണിക്കുന്ന ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഭൂവൽക്കത്തിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത് ശതമാനം വരെ ഓക്സിജൻ ഉണ്ട് ജലത്തിലാണെങ്കിൽ എൺപത്തെട്ട് മുതൽ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനവും ഓക്സിജനാണ് ധാതുക്കളിലാണെങ്കിൽ നാൽപ്പത്തഞ്ച് മുതൽ അൻപത് ശതമാനം അന്തരീക്ഷ വായുവിൽ ഇരുപത്തിയൊന്ന് ശതമാനം സസ്യങ്ങളിലാണെങ്കിൽ അറുപത് മുതൽ എഴുപത് ശതമാനം ജന്തുക്കളിലാണെങ്കിൽ അറുപത് മുതൽ എഴുപത് ശതമാനം ഇങ്ങനെയാണ് ഭൂമിയിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒരു ഫ്യുവൽ സെല്ലിനെ കുറിച്ച് പറയുന്നു ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെല്ലുകൾ ഇത്തരം സെല്ലുകളുടെ ചില മാനകൾ പറയുകയാണ് മലിനീകരണമില്ല ഉയർന്ന പ്രവർത്തനക്ഷമതയാണ് െല്ലുകൾ ഇപ്പോൾ ബഹിരാകാശ വാഹനങ്ങളിലും അന്തർവാഹിനികളിലും ഉപയോഗിച്ച് വരുന്നു ബൈ ഒക്കെ ഒന്ന് നമ്മൾ ഓർത്തു വെക്കുക അന്തർവാഹിനികളിലും ഫ്യൂവൽ സെല്ലുകൾ ഇപ്പോൾ ബഹിരാകാശ വാഹനങ്ങളിലും അന്തർവാഹിനികളിലുമാണ് ഉപയോഗിച്ച് വരുന്നത് ഇനി ഓക്സിജന്റെ പ്രധാന അലോട്രോപ്പാണ് ഓസോൺ ഓക്സിജന്റെ പ്രധാന ആണ് ഓസോൺ രൂപാന്തരമാണ് ഓസോൺ ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി ഒരുപാട് പ്രാവശ്യം പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങൾ ചോദിച്ചാൽ മൂന്നാണ് ഓത്രി എന്നാണ് നമ്മൾ പറയുക ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് സി എഫ് സി ക്ലോറോ ഫ്ലൂറോ കാർബൺ സി എഫ് സി ആണ് സി എഫ് അടങ്ങിയിട്ടുള്ള ആറ്റങ്ങളാണ് ക്ലോറിൻ ഫ്ലൂറിൻ കാർബൺ സി എഫ് അടങ്ങിയിട്ടുള്ള ആറ്റങ്ങൾ ക്ലോറിൻ ഫ്ലൂറിൻ കാർബൺ ഇനി ദ്രവ ഓക്സിജൻ അതുപോലെ ഓസോൺ എന്നിവയുടെ നിറം ചോദിച്ചു കഴിഞ്ഞാൽ ഇളം നീലയാണ് പെയിൽ ബ്ലൂ കളറാണ് ദ്രവ എന്നിവയുടെ നിറമാണ് നിറം ചോദിച്ചാൽ ഇളം നീല നിറമാണ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറിനാണ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറിന് നെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതില് പറയുന്നത് ഓസോൺ മൂന്ന് ഓക്സിജൻ ചേർന്ന ത്രയാറ്റോമിക തന്മാത്രയാണ് ഓസോൺ ഓ ത്രീ അതുപോലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത് അന്തരീക്ഷ ഓക്സിജൻ ഊർജം കൂടിയ അൾട്രാവയലറ്റ് വികരണങ്ങളെ ആകിരണം ചെയ്ത് വിഘടിക്കുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ ഓ ടു സംയോജിച്ച് ഓ ത്രീ തന്മാത്രയായി മാറുന്നു ഈ ഓസോൺ ഊർജം കുറഞ്ഞ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആകിരണം ചെയ്ത് വീണ്ടും ഓക്സിജനായി മാറുന്നു ഇതൊരു ചാക്രിക പ്രവർത്തനമാണ് അതായത് സൈക്ലിക് പ്രോസസ് ആണ് അതിൻ്റെ ഫലമായ അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു ഇങ്ങനെ അൾട്രാവയലറ്റ് വികരണങ്ങൾ മാരകമായ അൾട്രാവയലറ്റ് വിതരണങ്ങൾ അമിതമായി ഭൂമിയിലെത്തുന്നില്ല ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം എല്ലാ ക്വസ്റ്റ്യനും മുൻവർഷ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളവയാണ് ഒന്നാമത്തെ ചോദ്യം മനുഷ്യ നിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് എന്ത് മനുഷ്യ നിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി ഹൈഡ്രജൻ ആണ് അടുത്ത ചോദ്യം ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജനാണ് ഓപ്ഷൻ എ ഓക്സിജൻ അടുത്ത ചോദ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓപ്ഷൻ എ ഓക്സിജനാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു വീണ്ടും ഇത്തരം വീഡിയോ ലഭിക്കുവാനായി ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്